കേരളത്തിലെ ഒരു മുഖ്യധാരാ വാർത്താ ചാനലുകളും വേണ്ടത്ര ജനശ്രദ്ധ കിട്ടുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നത്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലായിട്ട് വളരെ ദയനീയമായ അവസ്ഥയിൽ കുറേ ഡ്രൈവർമാരും കിളികളും 10-800 ബസ്സുകൾ വിട്ടുകിടക്കുകയാണ്. അവർക്ക് ഗുണ്ടാപിരിവും പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ അവർ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വീഡിയോയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. എന്നിട്ട് പരമാവധി ആ വീഡിയോയിലെ കണ്ടന്റ് ഉൾക്കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരും എല്ലാ മലയാളികളും ഒത്തൊരുമിച്ച് ഒരൊറ്റ മനസ്സോടുകൂടി ഇതിന് അവർക്ക് സഹായമേകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കൈതൊഴുത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്ന വീഡിയോയാണ്. കാണുക. എന്തെങ്കിലും സംശയം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്റെ നമ്പരും ഇതിനോടൊപ്പം തന്നെ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഏജന്റുമാര് ഇപ്പൊ ഫോൺ എടുക്കില്ല, ഞങ്ങക്ക് ഭക്ഷണം ഇതൊക്കെ വളരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ വളരെ എന്താ പറയാൻ പറ്റില്ല. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? 100-300 വണ്ടികളുണ്ട് ഇവിടെ ഡൊമക്കല്. എന്ത് വണ്ടി? ബസ്, ടൂറിസ്റ്റ് ബസ്. എന്നെ നീ സംഘം നന്നായിട്ട് അറിയാം. ഞാന് നമ്മുടെ കൂടെ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ്. അവിടെ ചൂണ്ടിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ്. ബഷീർ ബോയ്സ് ആണ്. വളരെ മോശമാണ് കാര്യങ്ങൾ. കാരണം വെച്ചാല് ഇവിടുന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് റെസ്പോണ്ടിങ് ഒന്നുമില്ല. ന്യൂസിലിപ്പോ മറ്റേ ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടെ നിങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഈ സംഭവം ഇട്ട് കഴിഞ്ഞാല് നമ്മൾ രക്ഷപ്പെട്ടു വരും. പിന്നെ നമ്മളിപ്പോ ഈ എന്താ പറയാ, ഈ പെരുമ്പാവൂര് ബേസ് ചെയ്തിട്ട് നമ്മുടെ നിങ്ങൾ പച്ചയിലും പറഞ്ഞോളാം. കാരണം വെച്ചാല് പെരുമ്പാവൂര് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഡൊമക്കലും അതുപോലെ തന്നെ ആസാമിലൊക്കെ ഗുണ്ടകൾ നിർത്തിയിട്ട് അവിടെ അവരെ അണ്ടറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അവര് പറയാണ്ട് ഇപ്പൊ അവിടെ പറയാൻ പറ്റില്ല. ആ ഞങ്ങളിപ്പോ ഞാൻ നിൽക്കുന്നത് ഡൊമക്കലാണ്. ഈ ഡൊമക്കലിൽ നമുക്ക് പറഞ്ഞാല് ഇവിടെ ഒരു 18 പേരാണ് ഒരു ഏരിയ ഒരു ഗ്രാമത്തിലാണ് മരിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പ്രശ്നബാധിത സ്ഥലമാണ്. പക്ഷെ നമ്മുടെ അടുത്തൊന്നും വന്നിട്ടില്ല, ഇതൊക്കെ എത്തിയിട്ടില്ല. അതിന് മുന്നേ നമുക്ക് എങ്ങനെയും നാട്ടിലേക്ക് വരണം. ഈ ഏജന്റുമാരെ നമ്മൾ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കില്ല. ഇപ്പൊ ഭക്ഷണത്തിന് വരെ നമ്മള് ബാത്റൂം ഇല്ല, ബാത്റൂം ഇല്ല, അതുപോലെ തന്നെ കുളിക്കാൻ സൗകര്യം ഇല്ല. പിന്നെ കുളിക്കാൻ സൗകര്യം ഇല്ല, ബാത്റൂം ഇല്ല. അപ്പൊ വണ്ടിയിൽ നമ്മൾ ചെറുതായിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങോട്ടും കൂടൊക്കെ ബസ്സുകാർ തന്നെ അങ്ങോട്ടും കൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാണ് സംഭവം. അപ്പൊ നിങ്ങള് നിങ്ങളെ കൊണ്ട് പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, നിങ്ങളെ ഒരു ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി സംഭവം ചെയ്യും. അത് വേറെ നിർത്തിയൊന്നുമില്ല. ശരിക്കും പെട്ടുപോയി എടുക്കണം. ഇതില് നമ്മള് തൊഴിലാളികളും പാവങ്ങളാണ്, മുതലാളിമാരും പാവങ്ങളാ. ഈ ഏജന്റുമാരില്ലേ മോഹന വാഗ്ദാനങ്ങൾ മുതലാളിമാർക്ക് കൊടുത്തിട്ട് അതിന് മുതലാളിമാര് പെട്ടുപോയിട്ട് നമ്മളും അതിൽ വിട്ടുപോകണതാണ്. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ചെലവിനൊക്കെ തരണത് മുതലാളിമാരാണ്, വേറെ ആരുമില്ല. പക്ഷെ നമുക്ക് കിട്ടാനുള്ള പൈസയും കിട്ടില്ല, ഒന്നുമില്ല. ഇവിടുന്ന് വരാനുള്ള സംവിധാനമില്ല, ഒന്നുമില്ല. എനിക്ക് വിട്ട് കുളിക്കാനുമില്ല. എന്താ പറയാ, ആകെ ഒരു ഇവിടുത്തെ ബംഗാളികൾ പറഞ്ഞാല് ആ ഗുണ്ടകളുടെ ശല്യം വേറെ. അവിടെ പാർക്ക് ചെയ്തപ്പോ ഇവിടുത്തെ നമ്മുടെ ഈ ഡൊമക്കല് പാർക്ക് ചെയ്തപ്പോ കുറച്ച് നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് ഡൊമക്കല് നമ്മുടെ ഡൊമക്കല് വണ്ടി പാർക്ക് ചെയ്തപ്പോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഉണ്ടല്ല അവരുണ്ട് ഡൊമക്കല് പാർക്ക് ചെയ്തിട്ട് ഒരു മാസമായി. ഒരു മാസമായി പാർക്ക് ചെയ്തു. അപ്പൊ ഇവർക്ക് തോന്നി പൈസ പിരിക്കാന്ന്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ അന്യ പുറത്തുനിന്നൊക്കെ ആൾക്കാർ നമുക്ക് പിരിച്ചിട്ട് പൈസ അവർക്ക് ഫുഡ് വാങ്ങിച്ചു ചെയ്യാം. ഇവരെന്ന് ചെയ്യണമെന്ന് ഇവര് 1000 രൂപ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന്. അപ്പൊ നമ്മള് നമ്മുടെ വണ്ടി വന്ന ബംഗാളികളല്ലേ, അവര് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അവര് മൊത്തം ഒരു 10-150 പേര് വന്നിട്ട് പറഞ്ഞു ഇവരെ മേന്ന് ഇവർക്ക് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഞങ്ങൾ അവരെ നാട്ടിൽ പോയി പണ്ടെടുക്കണാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്താക്കി ഓടിച്ച് ഇവിടെ ഓടിച്ച് ഗുണ്ടകൾ ഓടിച്ച്. പക്ഷെ ആസാമില് അതല്ല. ആസാമില് പറഞ്ഞാല് അവര് ആ ഗുണ്ടകളെ ആസാമിലെ ആൾക്കാർ കുറവല്ലേ. അപ്പൊ ആസാമില് പറഞ്ഞാല് ആസാമില് ഒരു അവരെ പാർക്കിങ്ങില് നമ്മുടെ നാട്ടിലെ ആൾക്കാര് ഏത് ഏജന്റുമാര് അവിടെ ഗുണ്ടകൾ നിർത്തിയിട്ട് പുറത്തേക്ക് ഏജന്റുമാര് പാടില്ല നിർത്തിയിട്ട് അവിടെ ഗുണ്ടകൾ നിർത്തിയിട്ട് പുറത്തേക്ക് ഓട്ടം പിടിച്ചു കഴിഞ്ഞാല് ആരോ ഓട്ടാന്നൊക്കെ ചോദിക്കും. അതിനോട് അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളൊരു വണ്ടി അവിടെ പെട്ടെടുക്കുന്നുണ്ട്. ഹെഡ് ട്രാവൽസ് അത് പ്രത്യേകം പറയണോ? നിങ്ങൾ എവിടെയൊക്കെ വിളിച്ചു പറഞ്ഞു? ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ഇപ്പൊ നമ്മള് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇപ്പൊ നമ്മളെ കെയർ ഓഫ് തന്നെ ഇവിടുന്ന് മറ്റേ 24 ഇപ്പൊ ഈ ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ. ആ പക്ഷെ യൂട്യൂബിൽ വന്നിട്ടില്ല. 24 വന്നതിൽ കാരണല്ലോ നമുക്ക് നിസാമക്ക് എത്തുന്നൊരു ഒരു ന്യൂസ് ആയിട്ട് ഈ സംഭവം ഒരു എന്താ പറയാ ഒരു ഇതായിട്ട് വന്നു. കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസോ അവിടുത്തെ അവസ്ഥയോ ഫോട്ടോസോ ഞാനൊരു വീഡിയോ വിട്ടുതരാം. ഞാൻ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് വിട്ടാൽ മതി. ആണോ? ഓക്കെ, ഞാനിപ്പോ വിട്ടുതരാം. ഞാൻ ഈ ഇതില് വാട്സപ്പില്ലേ, ഞാനിപ്പോ വിട്ടുതരാം. ഓക്കെ, അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്യും. ഓക്കെ ഓക്കെ, നല്ലൊരു ഉപകാരമായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാല്. മൊത്തം എത്ര മലയാളികൾ ഉണ്ടെന്നാ പറഞ്ഞ? ഡൊമക്കലില് മാത്രം ഒരു 10-500 വണ്ടി ഉണ്ട്. ഡൊമക്കലില് മാത്രമായിട്ട് കേരള രജിസ്ട്രേഷൻ വണ്ടികള്, കേരള രജിസ്ട്രേഷൻ വണ്ടികൾ, ബസ്സുകള്, ടൂറിസ്റ്റ് ബസ്.
ഇപ്പൊ ഇവിടെ ഒരു ഒരു മാസത്തിന് മേലായി. അപ്പൊ നിങ്ങള് റിയലി ആയിട്ട് ഞാൻ ഡ്രൈവറാണ് ഈ പറഞ്ഞത്, മുതലന്മാര് പാവങ്ങളാ, പച്ച പാവങ്ങളാ, അവര് അവരെ വണ്ടി ഉണ്ടാകാനല്ല നമുക്കും ജീവിക്കാൻ പറ്റുമോ നമുക്ക്. അപ്പൊ അവര് നമ്മളെ എന്നോട് എന്റെ എന്റെ ഓർഡർ പറഞ്ഞോ വണ്ടി ഇവിടെ കിടന്നോട്ടെ നീ പോണ്ട പ്രശ്നങ്ങളാണ്, ഞാൻ എന്നിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്തു പോയതാ. ആസാമില് ഒരു 10-700 വണ്ടികളും അതിന്റെ അപ്പുറം ഉണ്ട്. അതേപോലെ അപ്പൊ ഈ ആസാമും ടുമുക്കിലും അല്ലാതെ വേറെയും സ്ഥലങ്ങളുണ്ടാവില്ല, ബീഹാറിലൊക്കെ കണ്ടാ? ബീഹാറിൽ പോകില്ല, ബീഹാറിൽ വണ്ടി പോകില്ല, അവിടെ ഡേഞ്ചർ ആണ്, നമ്മൾ പോകില്ല. വേറെ എവിടെയൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇപ്പൊ ഉള്ളത് ആസാമിലും ഇവിടെ വെസ്റ്റ് ബംഗാളിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഒക്കെ വന്ന് പെട്ട് ഇവിടെ കിടപ്പുണ്ടോ? അസുഖങ്ങൾ ഇവിടുത്തെ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ കൂട്ടമായിട്ടുള്ള പരിശോധന കാര്യങ്ങളൊന്നുമില്ല ഇവിടെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരും മാസ്ക് എന്താ ഇന്ന നിസംക്ക നമ്മുടെ നാടില്ലേ, നമ്മുടെ നാട് സ്വർഗ്ഗമാണ് സത്യം പറഞ്ഞാല്. ഞാൻ എന്റെ അവസ്ഥ നമുക്ക് എന്റെ ഓണർ എനിക്ക് പൈസ അയച്ചിട്ടുണ്ട്, പക്ഷെ മറ്റുള്ള ആൾക്കാരെ അവസ്ഥ നമുക്ക് കാണുമ്പോഴേ സങ്കട കാര്യങ്ങള് വീട്ടിലെ അവസ്ഥകളൊക്കെ പറയുമ്പോ സങ്കടാവുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയൂ. എന്ത് പ്രശ്നം? നമ്മള് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഒരു 10-22 ദിവസമായി, ഭക്ഷണമല്ല ഒന്നുമില്ല, കയ്യിൽ 5 കാശുമില്ല. ആകെ കേറി പറയും കഥകള്. നമ്മളവിടെ ഏജന്റ് പറഞ്ഞത് 5 ദിവസം എന്നാണ്. ഈ 5 ദിവസത്തിനകത്ത് റിട്ടേൺ ആള് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് കൊറോണയാണ്, ലോക്ക്ഡൌൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ആള് കയറുന്നില്ല. പക്ഷെ ഇനിയിപ്പം അവിടെ നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ നീട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് തിരിച്ചു പോകാനെ കൊണ്ട് നമ്മുടെ ആരും കയ്യിൽ പൈസ ഇല്ല. കാരണം ഇങ്ങോട്ട് ഈ ബാക്കിയുള്ള ചാനലുകൾ വന്നതിൻ്റെ കൂട്ട് നമ്മൾ കൊള്ള ലാഭം വണ്ടിക്കാർക്ക് വാങ്ങിച്ചിട്ടല്ല നമ്മൾ വരുന്നത്. 6000 രൂപയ്ക്ക് വെച്ച് വാങ്ങിച്ചെങ്കിൽ നമുക്ക് ഇവിടെ ആരെയും കാത്തിട്ട് കിടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അന്നേരം തന്നെ തിരിച്ചു പോകേണ്ട കാര്യം ഉള്ളായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് പകുതി പൈസ കിട്ടത്തുള്ളൂ, ഇങ്ങോട്ട് കഷ്ടി വരാൻ വേണ്ടിയിട്ടുള്ള പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനി തിരിച്ചു പോകണമെങ്കിൽ തന്നെ ഇവിടുന്ന് ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിന് ഇവിടുന്ന് ഇനി ആൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പെരുന്നാൾ കഴിയുകയും വേണം. പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതേ സ്ഥിതിയാണെങ്കിൽ നമുക്ക് ഒരു ഒരു രീതിയിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ പെട്ടു, അതേ പറയാൻ പറ്റും. ഒരടിസ്ഥാന സൗകര്യം നമുക്ക് ഇവിടെ ഇല്ല. വളരെ യാദൃശ്യമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയായിട്ടുള്ള ഒരു സുഹൃത്ത്, എന്നെ വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്ത് ഇന്നലെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ഈ കാര്യം അറിയാത്തതിന് വളരെ സങ്കടം തോന്നി. ആദ്യം തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞോട്ടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത്, ഇതിനകത്ത് വേറെ ഇൻട്രോയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ആ ക്ലിപ്പുകൾ ഏത് യൂട്യൂബേഴ്സിനോ ഏത് ഫേസ്ബുക്കിലോ എവിടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാതെ ഇതിന്ന് കട്ട് ചെയ്ത് ആർക്ക് വേണമെങ്കിലും യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ്, നല്ലൊരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ പറയുന്നത്. കാരണം പലരും ഇത് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള ആ ഒരു ഒരു ത്വര അത് ഈ ഒരു വീഡിയോക്ക് മാറ്റി വെക്കണം. കാരണം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വളർത്തുന്നത് ഈ സബ്സ്ക്രൈബർ വ്യൂവേഴ്സ് ഒക്കെ തന്നെയാണ്. അതിൽപ്പെട്ട ഒരാൾ എന്നെ ഇന്നലെ വിളിച്ചിട്ടാണ് ഈ കാര്യം പറയുന്നത്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് ആൾക്കാർ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഈ ട്രെയിനും വിമാനം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളിലെ ആസാമിലേക്കും ബംഗാളിലേക്കും അങ്ങനെ പല കേരളത്തിന് വെളിയിലുള്ള പല സംസ്ഥാനങ്ങളിലേക്കും യാത്രയായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയ എല്ലാ ബസ് ഡ്രൈവേഴ്സും ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. അപ്പൊ എന്റെ സുഹൃത്ത് വിളിച്ച സ്ഥലത്ത് ഏകദേശം 400 to 500 ബസ്സാണ് ഓരോ മൈതാനങ്ങളിൽ പെട്ടുകിടക്കുന്നത്. അതിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്തും കോവിഡ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പിന്നെ ഇവര് ഓരോ ഗ്രൗണ്ടിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന കാരണം ഇവരുടെ ഭാഗത്തേക്ക് ഇതുവരെയും അതിന്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അന്യസംസ്ഥാനങ്ങളിലേക്ക് അവസ്ഥ. ഇവരെയൊന്നും നമുക്ക് തിരിച്ചു കിട്ടുക പോലും ഇല്ല. ഇവർക്ക് ഊണിനും അല്ലെ ഭക്ഷണത്തിനും വെള്ളത്തിനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഒരു പൈപ്പിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് 1200 തൊഴിലാളികൾ അവിടെ ഗ്രൗണ്ടിൽ കിടന്നുറങ്ങുന്നത്. അതും കുറച്ച് ദിവസമൊന്നും അല്ലാട്ടോ. ഇവരെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് അവർക്ക് അവരുടെ മുതലാളിമാരോട് പരിഭവമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും അവർ ജീവിച്ചു പോകുന്നത്. അവർക്ക് ഉണ്ണാനും ഉറങ്ങാനും ഇല്ല. പോരാത്തതിന് അവിടുത്തെ ലോക്കൽ ഗുണ്ടകളുടെ ഗുണ്ടാ പിരിവ്. അപ്പൊ ഈ ഗുണ്ടാപിരിവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇവരവിടെ കൊണ്ടുപോയ അന്യസംസ്ഥാന തൊഴിലാളികൾ. ഞങ്ങൾ കേരളത്തിൽ വന്നപ്പോ ഞങ്ങളവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സംരക്ഷിച്ചത് മലയാളികളാണ്. അപ്പൊ ഈ ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളെ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ട്രെയിനും പ്ലെയിനും ഒന്നും ഇല്ലാത്ത ഈ കാലത്ത് ഈ ബസ്സിൽ റോഡ് മാർഗം ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവരെ ശല്യപ്പെടുത്തരുതെന്ന് ഈ ഡ്രൈവർമാര് ഈ കൊണ്ടുപോയ ആൾക്കാരോട് സഹായം ചോദിച്ചിട്ട് അതിന്റെ ബലത്തിലാണ് ഇപ്പൊ അവരവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇത് എത്ര നാൾ പറ്റും? ഇവർക്കും ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉള്ള ഇവർക്ക് നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. केरला में मैं काम करता है, लेकिन केरला से पूरा गाड़ी इधर आया. हम लोग को लेकर आया इलेक्शन के लिए, ममता बनर्जी को वोट देने के लिए इधर लेकर आया. ये आदमी लोग को पूरा इधर डुमकुल का थोड़ा गुंडा आदमी है, वो लोग आके इधर पैसा मांगता है. एक एक गाड़ी को 500 रुपये करके मांगता है. मैं इसलिए बोलूँगा ये आदमी दूसरा गाँव से आया, फिर भी हमारा गाँव में हम लोग को लेकर आया, सुरक्षा में लेकर आया. फिर भी ये लोग के पास थोड़ा हेल्प करना चाहिए, लेकिन ये लोग के पास फिर भी पैसा मांग रहे हैं वो गुंडा लोग. मैं एक बात बोलूँगा, इधर पुलिस है, सरकार है, सब लोग है, वो लोग थोड़ा ये लोग को देखना चाहिए, थोड़ा हेल्प करना चाहिए. गुंडा लोग इधर आके कोई बात नहीं करेगा, पैसा नहीं मांगेगा, कुछ भी थोड़ा ये लोग को हेल्प करना चाहिए, यही मैं बोलूंगा. भाई आप एजेंट को कितना दिया टिकट टिकट के लिए? एजेंट को हम लोग को तो ज्यादा पैसा ले लिया. कितना? हम लोग ट्रेन में आएगा तो 1000 में हो जाता है, लेकिन बस में वोट देने के लिए आया जल्दी आने के लिए
हम लोग का 6000 रुपया करके ले लिया, एक आदमी को पास 6000 रुपया ले लिया, 6000 6000 रुपया। ചേട്ടാ ഒന്ന് പറയൂ, നമുക്കൊക്കെ എത്ര പൈസ കിട്ടിയത്? നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞ 49 പേരെ കൊണ്ടുവന്നതിന് നമുക്ക് ആ കിട്ടിയെന്ന് പറഞ്ഞാൽ 150,000 രൂപയ്ക്ക് അകത്ത് കിട്ടിയ ആളുകളാണ് കൂടുതലുള്ളത്. പിന്നെ 100,000 രൂപയ്ക്ക് 100,000 രൂപ അകത്തും മേടിച്ച ആൾക്കാരുണ്ട്. പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞു പറഞ്ഞാല് പകുതി പൈസ ഇവിടെ നാട്ടിന് തരും, ബാക്കി പൈസ ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഇങ്ങോട്ട് വരുന്ന ചെലവ് തന്നെ ഡീസലിന്റെയും ബാക്കി ടോളും ബാക്കി എല്ലാം കൂടെ അടക്കം ഏകദേശം ഒരു 1.5 രൂപ അടുപ്പിച്ച് കറക്റ്റ് കണക്ക് നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഏതാ വണ്ടി ഓടി എന്ന റോഡിലെ ചെലവ് മാത്രം. പിന്നെ ഈ വരുന്ന പോലീസുകാരുടെ പൈസ ഇടയ്ക്ക് ഉണ്ടാവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ബാക്കി കുറെ അല്ല ചെലവുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യരല്ല, ഒരു വെള്ളം എടുക്കണ ഇതറിയാം. ഈ പറഞ്ഞ നമുക്ക് എങ്ങനെ ഇത് നോക്കി പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ ഈ പൈസ നമ്മുടെ ചെയ്യും. പിന്നെ ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കടം മേടിക്കേണ്ട അവസ്ഥ വരുന്നത്. അത് എന്നെ നമ്മളെ മാത്രമല്ല, നമ്മളെക്കാളും റേറ്റ് കുറവ് കൈ കിട്ടിയ ആളുകളുണ്ട്. റേറ്റ് കൂടുതലേ പറയുന്നു, പക്ഷെ ഇവിടെ അവർ കൈ പൈസ കൊടുക്കുന്നില്ല. അത് ഇവിടെ വന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ വരുന്നത്, പക്ഷെ ഇവിടെ വരുമ്പോൾ ഏതിന്റെ ഫോൺ എടുക്കത്തില്ല. ഇനി ഒരു വണ്ടിക്ക് മോനാളിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഒരു 20,000-30,000 അടുപ്പിച്ച് ഏജന്റ് മാത്രം കിട്ടുന്നത്. ഓക്കെ ചേട്ടാ, നിങ്ങൾക്കൊക്കെ ഇതേ ഇതേ റേറ്റ് തന്നെയാണ് കിട്ടിയിരുന്നത്? ഞങ്ങളാണെങ്കിൽ 1500 കോടി അംഗമാരിയാണ് എടുക്കുന്നത്. ഞങ്ങൾ 200,000 രൂപ 200,000 രൂപ വാടക പറയാനാണ് വണ്ടി വന്നത്. അവിടെ നാളെ കഴിഞ്ഞപ്പോൾ പറയുന്നത് 120,000 രൂപ തരും, പോയിട്ട് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ മാത്രമേ ബാക്കി പൈസ വരുവാണെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞത് എല്ലാ വണ്ടികളും അങ്ങനെ അവിടെ ഞങ്ങളങ്ങനെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു ഏജന്റ് വരെ വിളിച്ചപ്പോൾ അവർ പിന്നെ മാറ്റി പറഞ്ഞു. പിന്നെ ആൾ കറിയതുകൊണ്ടും ആൾ അത്രയും കൂടി ഓടി വന്നതുകൊണ്ട് നമ്മൾ ട്രിപ്പ് എടുത്ത് പോകുന്നത്, നമുക്ക് അറിയത് നമ്മൾ കുറച്ച് ട്രിപ്പാണ് വന്നത്. ഇവിടെ വന്ന് തിരക്കിപ്പോഴാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെയായിരുന്നു. ഏജന്റുമാർ ഒരു റേറ്റ് പറഞ്ഞ് വിളിച്ചിട്ട് ആൾ കയറി കഴിയുമ്പോൾ പൈസ കൊടുക്കത്തില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതിലെ അവസ്ഥ ഏറ്റവും പരിതാപകരം എന്ന് പറഞ്ഞാൽ, ബംഗാളിലുള്ളവർക്ക് ഗുണ്ടാപിരിവൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് പോയ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരെ സംരക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത്, കാരണം നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ഈ കോവിഡിന്റെ കാലത്ത് എങ്ങനെ സംരക്ഷിച്ചോ അത് അവരുടെ മനസ്സിൽ നിർത്തി അവർ തിരിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുക. അതേസമയത്ത് ആസാമിലെ സ്ഥിതി ഇതേപോലെ അല്ല എന്നാണ് അവരിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത്. ആസാമിൽ ഗുണ്ടാപിരിവുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളും അവിടെ നേരിട്ടിട്ടുണ്ട്. അവിടുത്തെ വിഷ്വൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ വലിയ മുതിർന്ന അല്ല ഭയങ്കര റീച്ചുള്ള ഒരു യൂട്യൂബറൊന്നുമല്ല, പക്ഷേ റീച്ചുള്ള യൂട്യൂബേഴ്സിന് ഇത് എങ്ങനെയെങ്കിലും സർക്കാരിന്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അവർക്കൊരു സഹായം ഏകാവുന്ന രീതിയിൽ ജനസമൂഹത്തിലേക്ക്, നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനകളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് അവർക്ക് വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. 100 വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ ആകെ വെള്ളത്തിനായിട്ട് കിട്ടുന്നത് ഈ ഒറ്റ പൈപ്പാണ്. ഇതിനെ പുറകിൽ കാണുന്ന ആ ഒരു വിജനമായ സ്ഥലമുണ്ട്, അവിടെയാണ് പ്രാഥമിക കാര്യങ്ങൾ വരെ നിർവഹിക്കുന്നത്. അതിന് പോലും ഇവിടെ സൗകര്യമില്ല. അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന് യാതൊരുവിധ കോപ്പിറൈറ്റോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല. എന്റെ വീഡിയോയിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് അവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഏത് രീതിയിലും നിങ്ങൾക്ക് വിനിയോഗിക്കാം. എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് വലിയൊരു സഹായം കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ല, കാരണം വളരെ റീച്ച് കുറഞ്ഞ ഒരു യൂട്യൂബർ മാത്രമാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് റീച്ചുള്ളവരും നിങ്ങൾക്ക് എത്തിക്കാൻ ഉറപ്പുള്ളവരും നിങ്ങളുടെ കാണുന്ന എല്ലാവർക്കും ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വീഡിയോനെ ഉപയോഗിക്കാം, അവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധി മാത്രമേ എനിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക്, ഇത് സാമ്പത്തിക ലാഭം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഇനി ആ ജാതി ഉള്ള കമന്റുമായിട്ട് ഇതിന്റെ താഴെയായിട്ട് വരികയും വേണ്ട. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ഞാൻ തെറി വിളിച്ചെന്നറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. കാരണം അവരെ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇതുവരെ ഈ ഒരു വിഷയം 10-25 ദിവസമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ അവിടെ പോയിട്ട് ബംഗാളിലും ആസാമിലും ഒക്കെ പെട്ട് കിടക്കുന്നത്, അത് ചില്ലറ വണ്ടികളൊന്നും അല്ല, 10, 400, 500, 800 വണ്ടികളാണ് പല സംസ്ഥാനങ്ങളിലായിട്ട് പെട്ട് കിടക്കുന്നത്. അവിടെ പോയി അവരെ ഇറക്കിയിട്ട് അടുത്ത ആളെ കയറ്റി ഇപ്പം ഇങ്ങോട്ട് തിരിച്ച് വരാം, വന്നിട്ട് ആ അതിന് കിട്ടുന്ന ഓട്ടക്കാശും ബാറ്റയും കൊണ്ട് കുടുംബം പുലർത്താന്നും പറഞ്ഞ് പോയ ഡ്രൈവർമാരാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വണ്ടി ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒന്ന് പഞ്ചറായിട്ട് ഒരു അരമണിക്കൂർ റോട്ടിൽ കിടന്ന എന്തോരം ബുദ്ധിമുട്ടുണ്ട്. ആ സ്ഥാനത്ത് കുടിക്കാനുള്ള 20 രൂപയുടെ വെള്ളം, ഇത് ഇതിനും കക്കൂസി പോകാനും ബാത്റൂം ഇല്ലാതെ പറമ്പി തൂറിയും മെഴുകിയും അങ്ങനെയൊക്കെ ഭയങ്കര ദുരിതത്തിൽ അവരുടെ അവസ്ഥ. ഭക്ഷണം ഒരുമിച്ച് കലത്തിൽ പാകം ചെയ്ത് കഞ്ഞിയും കുടിച്ച് അങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം അതൊന്നും നമ്മൾ കണ്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം ചെറിയ ഒരു പഞ്ചർ കിട്ടിയാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഞാൻ പണ്ട് നേപ്പാളിൽ പോയപ്പോഴത്തേക്കും ഏകദേശം ഒരു 68 കിലോമീറ്റർ ഒരു 18 കിലോ ബാഗും തൂക്കിയിട്ട് നേപ്പാളിൽ കർഫ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അന്ന് അവിടെ മാവോയിസ്റ്റ് ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് അപ്പം ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചുമ്മാ ചു എന്നും പറഞ്ഞ് വെടിവെച്ച് പൊട്ടിച്ച് കളയണ സമയം അന്ന് പേടിച്ച് കളഞ്ഞ. അതേ സമയത്ത് ഇവിടെ ഈ ഗുണ്ടാഭീഷണിയൊക്കെ അനുഭവിച്ചിട്ട് ഇവർ നമ്മുടെ സഹോദരങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഈ ഇവിടെ നിന്ന് പോയ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവരവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം അത് എത്ര കാലം നടക്കാൻ പറ്റും? ആ ഒരു ഭാഗത്തിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങാനും ഒരു കൊറോണയുടെ ഒരു എഫക്റ്റോ എന്തെങ്കിലും ഈ പറയുന്ന ഇവരെ കോളനി പോലെ താമസിക്കുന്നത്, അപ്പം ആ കോളനിയില അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബസ്സുകളൊക്കെ ഇട്ടേക്കണ പാർക്കിംഗ് ലോട്ടിലോട്ടോ എന്തെങ്കിലും വന്ന് ആക്കെങ്കിലും ഒക്കെ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ
നമ്മൾ ഒരുപാട് വേദനിക്കും. അപ്പൊ അതിനൊന്നും ഇട വരുത്താതെ, കാരണം ഇതിനെല്ലാത്തിനും പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ക്ലിപ്സുകളൊക്കെ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന മുമ്പിൽ വന്നിട്ടാണ് കാണുന്നതെങ്കിൽ പുറകോട്ട് പോയിട്ട് അതൊക്കെ ഒന്ന് കാണ്, എന്നിട്ട് അതിന് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തോ, ഇവർക്ക് ഒരു ഉപകാരം കിട്ടണം. ഇത് മാത്രമേ എന്റെ ഉദ്ദേശമുള്ളൂ. പരമാവധി ശ്രദ്ധിക്കുക. ഇവരൊക്കെ കാരണമൊക്കെ തന്നെയാണ് ഞാനും ഈ യൂട്യൂബിൽ, അതിൽ ഒരു സബ്സ്ക്രൈബർ ആയിക്കോട്ടെ, രണ്ടായിക്കോട്ടെ, മൂന്നായിക്കോട്ടെ, ആരായിക്കോട്ടെ, എന്നാലും നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ മലയാളികൾ ഒത്തൊരുമിച്ച് ചെയ്യുക, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചാൽ പലതൊക്കെ വിട്ടുപോയി. ഞാൻ ബോബി ചെമ്മണ്ണൂർ, പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് യൂട്യൂബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാവരും പ്രചരിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, ഇനി ഈ വീഡിയോ ഷെയർ ചെയ്യാമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സബ്ജക്റ്റിന് ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാവണം, അവർക്ക് സഹായം കിട്ടണം, ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി, നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്റെ അവതരണ മികവോ ഒന്നും ഇതിൻ്റെ അകത്ത് കാണരുത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ നാക്ക് പിടച്ചോ എന്തെങ്കിലും അക്ഷരസ്പുടത ഇല്ലായിരിക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ വീഡിയോയുടെ കണ്ടന്റിനെ ബാധിക്കരുത്. നിങ്ങളത് ചെയ്യണം, സഹായിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥയും ബുദ്ധിമുട്ടും കാര്യങ്ങളും പലരും പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അന്യനാട്ടിൽ, അതിനെ ഇട കൊടുക്കരുത്. അവർക്ക് നല്ല സൗകര്യങ്ങളും വീടും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഡ്രൈവർമാരും കെടികളും ഒക്കെയാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുപാട് നാൾ ഓട്ടമില്ലാതെ ഒരു ഓട്ടം കിട്ടിയപ്പോൾ അതിലൂടെ കുടുംബം മുമ്പോട്ട് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ പോയ ചെറുപ്പക്കാരാണ്. വൺ സൈഡൊക്കെ ആ വണ്ടി ഓടി എത്തണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഡീസലും ടോളും വഴിയിലെ എക്സ്പെൻസും മുടക്കിപ്പോയ ആൾക്കാരാണ്. അപ്പം അവരെ സഹായിക്കണം. ഈ കാര്യത്തിന് യാതൊരുവിധ തരത്തിലും ഉള്ള കമൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഷെയർ 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 അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.